ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4-ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. 5 മണിവരെ 62% പോളിംഗ്. വിധി എഴുതിയത് 96 മണ്ഡലങ്ങൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി റായ്ബറേലിയിൽ പര്യടനം നടത്തി. ചാബഹാർ തുറമുഖ നടത്തിപ്പിനായുള്ള ദീർഘകാല കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചു. കരാർ 10 വർഷത്തേക്ക്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയേക്കും. CBSE 10-12 ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. May 25 ലോക ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ച് UN. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4-ഘട്ട വോട്ടെടുപ്പ് നടന്നു. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 62% പോളിംഗ് രേഖപ്പെടുത്തി. 17,70,000 വോട്ടർമാരാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. ആന്ധ്രപ്രദേശിൽ 68.06% തെലങ്കാനയിൽ 61.16% പോളിംഗ്. ബീഹാറിൽ 55.62%, ജാർഖണ്ഡിൽ 63.19%, മധ്യപ്രദേശ് 68.25%, മഹാരാഷ്ട്ര 52.63%, ഒഡീഷ 63.85%, ഉത്തർപ്രദേശ് 57.16%, പശ്ചിമബംഗാൾ 75.72% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ജമ്മുകശ്മീരിൽ 35.97% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം പശ്ചിമബംഗാളിലാണ്. ഏറ്റവും കുറവ് ജമ്മുകശ്മീരിലും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണിവരെയായിരുന്നു വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഇന്ന് ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നടന്നു. വൈകിട്ട് 5 മണിവരെയുള്ള കണക്ക് പ്രകാരം ആന്ധ്രാപ്രദേശിൽ 68% പോളിംഗ് രേഖപ്പെടുത്തി. ഒഡീഷയിൽ 63% പേരും വോട്ട് ചെയ്തു. രാജ്യത്ത് ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണത്തിൽ ദേശീയ നേതാക്കളും താരപ്രചാരകരും ഉൾപ്പെടെ സജീവമായി രംഗത്തുണ്ട്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിലും ഉത്തർപ്രദേശിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. വാരാണസിയിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. വാരാണസിയിൽ നിന്ന് 3-ാം വട്ടം ജനവിധി തേടുന്ന ശ്രീ നരേന്ദ്രമോദി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഝാർഖണ്ഡിൽ പൊതുയോഗം സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ന് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പര്യടനം നടത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ബംഗാളിലും പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. ഈ മാസം 20-നാണ് 5-ാം ഘട്ട തിരഞ്ഞെടുപ്പ്. ഈ ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങൾ വിധിയെഴുതും. 6-ാം ഘട്ടം ഈ മാസം 25-നും അവസാനഘട്ട വോട്ടെടുപ്പ് June 1-നും നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹമീർപൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4 തവണ ശ്രീ ഠാക്കൂർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഷിംല മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ സുരേഷ് കശ്യപും ഇന്ന് പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനോദ് സുൽത്താൻപുരിയും ഷിംലയിൽ പത്രിക സമർപ്പിച്ചു. ചാബഹാറിലെ ഷാഹിദ് ബെഹിഷ്തി തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള ദീർഘകാല കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചു. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിലുള്ള കരാറിൽ ഒപ്പുവയ്ക്കുന്നതിന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സാക്ഷ്യം വഹിച്ചു. 10 വർഷം കാലാവധിയുള്ള കരാറിലൂടെ ചാബഹാറിൽ ഇന്ത്യയുടെ ദീർഘകാല ഇടപെടലിന് അടിത്തറ പാകിയതായി ശ്രീ സോനോവാൾ ചടങ്ങിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, യുറേഷ്യ എന്നിവയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിനും പ്രാദേശിക വിനിമയത്തിനും കരാർ ഉത്തേജനം നൽകും. കറാച്ചിയെയും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖങ്ങളെയും മറികടന്ന് ദക്ഷിണേഷ്യയ്ക്കും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഇറാൻ വഴി പുതിയ വ്യാപാരപാതയും ഇതുവഴി തുറക്കും. CBSE 12-ാം ക്ലാസ്, 10-ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 87.98 ആണ് +2 വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.65 ശതമാനത്തിന്റെ വർധനയാണ് ഉള്ളത്.
തിരുവനന്തപുരത്ത് 99.9% വിജയം. 93.60% പത്താം ക്ലാസ് പരീക്ഷാഫലം. CBSE ബോർഡ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ നേട്ടത്തിലും അർപ്പണ ബോധത്തിലും അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 നക്സലുകൾ കൊല്ലപ്പെട്ടു. 2 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു. പെരിമിലി ദാലം എന്ന സംഘടനയിലെ അംഗങ്ങൾ വനമേഖലയിൽ തങ്ങുന്നതായി ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത്. സംഭവസ്ഥലത്ത് നിന്ന് AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിനിടെ ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ ഇന്ന് 14 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ June 3 എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പഠന നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 28 തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ജനുവരി മുതൽ ഇതുവരെ 4000 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായി മലപ്പുറം DMO ഡോക്ടർ രേണുക. ഇതുവരെ 8 മരണവും സ്ഥിരീകരിച്ചു. നിലവിൽ 600 രോഗികളാണ് ഉള്ളത്. ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുമെന്നും DMO വ്യക്തമാക്കി. മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ വിധി പ്രസ്താവിച്ചു. പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 തടവും 2,25,000 പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. IPC 302 അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് വിധി. ശിക്ഷാവിധി സ്വാഗതം ചെയ്യുന്നതായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. 2022 October 22 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ 8 കടിച്ച വളർത്തുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേരും. ആക്രമണമുണ്ടായ സ്ഥലങ്ങളിലെ വളർത്തുനായകൾക്കും തെരുവ് നായകൾക്കും വാക്സിനേഷൻ നൽകുന്നതും പരിഗണനയിലുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുണ്ട്. നാളെ 13 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യത. ഈ മാസം 19 കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിലാണ് കാലവർഷം ആദ്യം എത്തുക. സാധാരണയായി May 22 ആൻഡമാനിൽ കാലവർഷം എത്താറുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കർണാടകയിൽ കടുത്ത വേനലിന് ആശ്വാസമായി ശക്തമായ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉടുപ്പി, ശിവമോഗ, കുടക് എന്നീ ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പാണുള്ളത്. വിജയപുര, കൽബുർഗി, മാണ്ഡ്യ, മൈസൂരു എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റുവീശാനും സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ശക്തമായ ഇടിമിന്നൽ മൂലം വൈകുന്നു. ഇതുവരെ ടോസ് ഇട്ടിട്ടില്ല. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 7:30 മത്സരം തുടങ്ങേണ്ടിയിരുന്നത്. May 25 ലോക ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭ. ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭയുടെ 80th പ്ലീനറി സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച പ്രമേയം UN പാസാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4th വോട്ടെടുപ്പ് അവസാനിച്ചു. 5 62% പോളിംഗ്. വിധി എഴുതിയത് 96 മണ്ഡലങ്ങൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി റായ്ബറേലിയിൽ പര്യടനം നടത്തി. ചാബഹാർ തുറമുഖ നടത്തിപ്പിനായുള്ള ദീർഘകാല കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചു. കരാർ 10 കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയേക്കും.
CBSE 10-12 ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. May 25 ലോക ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ച് UN. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.